ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു നോമ്പുതുറയുടെ വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ. രാവിലെ ഒരു 10:30 സമയത്ത് ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഇന്ന് നമ്മളെ വീട്ടിലെ ഒരു ചെറിയ നോമ്പുറപ്പിക്കലാണെന്ന്. ഞാൻ ആകെ ഷോക്കായി പോയി. കിടക്കണവരെ ഒന്നും പറഞ്ഞിട്ടില്ല, അത്താഴത്തിന് നീട്ട സമയത്തും പറഞ്ഞിട്ടില്ല. എന്തപ്പോൾ പെട്ടെന്നൊരു നോമ്പുറപ്പിക്കൽ എന്നൊക്കെ വിചാരിച്ചു. ഒരു 5 മിനിറ്റ് അവിടെ തന്നെ കിടന്ന് ആലോചിച്ച് ഏകദേശം ഒരു 11 മണിയായ സമയത്ത് പിന്നെ അവിടുന്ന് ബെഡിൽ നിന്ന് നീറ്റു. അങ്ങനെ ഞാൻ എണീറ്റ് വന്ന സമയത്ത് ഉമ്മ പത്തിരി പണിയൊക്കെ കഴിച്ച് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ കാര്യമായിട്ടുള്ള നോമ്പുറപ്പിക്കൽ തന്നെയാണല്ലോ എന്ന് വിചാരിച്ച്. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു നോമ്പുറപ്പിക്കൽ എന്താണെന്നിങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഉമ്മയുടെ അനിയത്തിയും മക്കളൊക്കെ 2 ദിവസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ എല്ലാവരും വിളിക്കുമായിരുന്നു, നോമ്പ് തുറക്കാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഞാൻ വിളിക്കൽ തന്നെയാണ്. പക്ഷെ എല്ലാവരും പറയണത് ചൂടാണ്, ഈ സമയത്ത് വരാനും ബുദ്ധിമുട്ടാണ്, മക്കളെ എക്സാം ആണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാനും ഉമ്മയും മാത്രമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോൾ എന്തുണ്ടാക്കിയാലും കഴിക്കാനും അതുപോലെ തന്നെ ഒന്നിനൊരു ഇതുണ്ടായിരുന്നില്ല. എല്ലാവരും ഉണ്ടാകുമ്പോഴാണല്ലോ എല്ലാം കഴിക്കാനും ഒക്കെ ഇതിനൊരു രസം. അങ്ങനെ കൊടുന്ന സാധനങ്ങളൊക്കെ ഇതാ എടുത്ത് വെക്കുന്ന തിരക്കിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് നോമ്പ് തുറക്കാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇവർ അധികം കഴിക്കാത്ത ഐറ്റംസ് ഉണ്ടാക്കാനായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. കാരണം എപ്പോഴും കഴിക്കുന്ന സ്നാക്സ് വേണ്ടാന്നുണ്ടായിരുന്നു. അങ്ങനെ കൊടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷായി വന്നിട്ടാണ് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരി ഉമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മയും മേമയും കൂടി പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൊറോട്ട കൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വൈകുന്നേരം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ അതിലേക്ക് ഞാൻ വറുത്തരച്ച ചിക്കൻ കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. പത്തിരിയും വറുത്തരച്ച ചിക്കൻ കറിയും നമ്മളിവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടാണ്. ഈ വ്ളോഗിലും ഞാൻ ഒരു റെസിപ്പീസും മുഴുവനായിട്ട് കാണിക്കണില്ല. ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി ഇതിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് ചിക്കൻ ഡോണറ്റ്സ് ആണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കട്ട്ലേറ്റ് ഒക്കെ എപ്പോഴും എല്ലാവരും കഴിക്കുന്ന ഒരു സ്നാക്സ് തന്നെയാണല്ലോ. അപ്പോൾ കട്ട്ലേറ്റ് വേണ്ട, അതിന് പകരം ഞാൻ ചിക്കൻ ഡോണറ്റ്സ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ റെസിപ്പീസ് നിങ്ങൾ അവിടെ പോയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഈ നോമ്പ് തുറക്കാൻ വരുന്ന എല്ലാവരും എൻ്റെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് പരീക്ഷിച്ച് നോക്കാമെന്നുള്ള മെയിൻ ഉദ്ദേശത്തോടെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ എപ്പോഴും കഴിക്കുന്ന സാധനം ഉണ്ടാക്കിയിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പോൾ എൻ്റെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവർക്ക് എന്താണ് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് തന്തൂരി ചിക്കൻ സമൂസയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു സമൂസ റെസിപ്പിയാണ് ഇത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. 3 സ്പൈസി സ്നാക്സും ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിവിടെ പഴമൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഉന്നക്കായക്ക് ഇത് തികയൂല എന്ന് തോന്നിയ സമയത്ത് പിന്നെ ഞാൻ റെസിപ്പി ഒന്ന് മാറ്റി പിടിച്ച് എൻ്റെ സ്പെഷ്യലായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ ഞാൻ മുന്നേ കുറേ വീഡിയോസിലൊക്കെ ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വ്ളോഗിലൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാമെന്ന് കരുതി. ഈ ഒരു സ്നാക്സിന് ഇതുവരെ എനിക്കൊരു പേര് കിട്ടിയിട്ടില്ല. എന്താ പേരെന്നൊന്നും അറിയില്ല. ഉന്നക്കായുടെ ഒരു റിലേറ്റീവ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇത് 2 രീതിയിൽ ഉണ്ടാക്കട്ടോ. പഴയതുപോലെ കട്ട് ചെയ്തിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുത്തിട്ടും ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടും ഉണ്ടാക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ, പഞ്ചസാര, കാഷ്യൂ റൈസൻസ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ പഴത്തിൻ്റെ ഒരു നനവ് കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് മൈദയുടെ ബാറ്ററിലോ അല്ലെങ്കിൽ മുട്ടയുടെ ബാറ്ററിലോ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആ ഒരു റെസിപ്പി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ, ഏതാ കൊടുക്കാമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിരിക്കണം. കാരണം ഞാൻ 1-2 ബ്ലോഗ്സിലാണ് ഈ ഒരു റെസിപ്പി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഈ സമൂസയുടെ ഷീറ്റ് എനിക്ക് കറക്റ്റായിട്ട് മടക്കാൻ അറിയില്ല. എത്ര തന്നെ നോക്കിയാലും അത് കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഉമ്മാനെ അത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ സ്നാക്സ് ഒക്കെ ഏകദേശം റെഡിയാക്കി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാൻ മേമൻ്റെ അടുത്തായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്നിട്ട് ഞാൻ അസറ് നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഉമ്മ അവിടെ കറിയൊക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നിസ്കാരം കഴിഞ്ഞ് വന്ന സമയത്ത് മൂത്തമ്മയുടെ മകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആണ് ഈയൊരു ബജി മുളക് പൊരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു സ്പെഷ്യലായിട്ടായിട്ട് ചിക്കൻ കാഫ്രിയൽ എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക ചിക്കൻ റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ജ്യൂസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് സ്പെഷ്യൽ ജ്യൂസായിട്ട് ഒരു അറബിക് ജ്യൂസ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അബൂദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്യൂസാണ്. ഷമാമും മാംഗോയുടെ ഒരു മിക്സ് വരുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസ് റെസിപ്പി തന്നെയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നോമ്പ് തുറക്ക് ഏതായാലും ഫുൾ വെറൈറ്റി ഐറ്റംസാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ എന്താ പറയുക വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാനും അതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാനും അവരുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അത് കഴിക്കുക, അവരെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള അവരെ ആ ഒരു സന്തോഷമൊക്കെ കാണുന്നത് തന്നെ വലിയൊരു ഇതാണ്. അങ്ങനെ ഇതാ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ഡ്രിങ്ക്സാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ ചിക്കു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കു നല്ലോണം പഴുത്ത സമയത്ത് ഞാൻ ഇതുപോലെ ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലുണ്ടായ ചിക്കു തന്നെയാണ്. മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത റമദാൻ്റെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചിക്കു ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചിക്കു കുറച്ച് പാലും ഐസ്ക്രീമൊക്കെ ചേർത്തിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ജ്യൂസ് കഴിക്കാനായിട്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഞാനിവിടെ പപ്പായ എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പപ്പായയാണ്. പിന്നെ ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. മാങ്ങയുടെ സീസണാണ് ഇപ്പോഴെങ്കിൽ കൂടിയിട്ട് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ മാങ്ങ കാണാൻ ഭംഗിയുണ്ടെന്നേ ഉള്ളൂ, ഭയങ്കര പുളിയായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ രണ്ട് കളറിലുള്ള മുന്തിരി ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്കും ഗ്രീൻ കളറിലുള്ള മുന്തിരി ഉണ്ടായിരുന്നു. പിന്നെ വത്തക്ക ഉണ്ടായിരുന്നു ഫ്രൂട്ട്സായിട്ട്. സാധാരണ നോമ്പ് തുറക്ക് വലിയ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രൂട്ട്സും സ്നാക്സൊക്കെ വെക്കലാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഡിസ്പോസ് പ്ലേറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഓരോരുത്തർക്കുള്ള സ്നാക്സും കട്ട് ഫ്രൂട്ട്സും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ കഴിക്കാനും എളുപ്പമാണ്. അങ്ങനെ ഇതൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലാണ് സർപ്രൈസ് ആയിട്ട് ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പ വരണത് ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഉമ്മക്ക് അറിയായിരുന്നു ഉപ്പ ഇന്ന് നാട്ടിലെത്തും എന്നുള്ളത്, ഞങ്ങൾ വേറെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കായി പോയി ഉപ്പാനെ പെട്ടെന്ന് കണ്ടപ്പോഴേ. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മ ഇന്ന് ഞങ്ങളോട് പറയാണ്ട് പെട്ടെന്നൊരു നോമ്പുറപ്പിക്കലൊക്കെ വെച്ചതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. കാരണം കിടക്കുമ്പോഴും പറഞ്ഞിട്ടില്ല, അത്താഴത്തിന് നീറ്റ സമയത്തും പറഞ്ഞിട്ടില്ല. 10:30 വന്നിട്ടാണ് എന്നോട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ടാണ് ഇന്ന് നോമ്പുറപ്പിക്കല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നെയാണ് ഉപ്പ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോമ്പിന് നാട്ടിൽ വരും പെരുന്നാളാകുമ്പോഴത്തേനും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡേറ്റ് ഒന്നും കൺഫേം അല്ലായിരുന്നു. അങ്ങനെ ഇതാ നോമ്പ് തുറക്കാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടീസിനൊക്കെ ഞാനിവിടെ താഴെ ഒരു പായ വിരിച്ചിട്ട് അതിലിരുത്തി കൊടുത്തിട്ടുണ്ട്. മുത്തുമോൾക്കൊക്കെ നോമ്പ് പോയിട്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാ കുട്ടീസിനും നോമ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തുള്ള ടേബിളിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ ഇവർ കഴിക്കില്ല എന്ന് കരുതിയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവരെ നമ്മളെടുത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു നോമ്പുറപ്പിക്കലിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റ് ഉപ്പ തന്നെയായിരുന്നു. പിന്നെ നാഫിയുടെ ഉമ്മയും വല്യമ്മൊക്കെ ഉണ്ടായിരുന്നു, അവൾ അനിയത്തി ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മയുടെ രണ്ടാമത്തെ ഏട്ടത്തിയുടെ മകളും ഹസ്ബൻഡും കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മയുടെ അനിയത്തിയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രിങ്ക്സിൽ സ്പെഷ്യൽ ഉമ്മയുടെ ഒരു ഗ്രേപ്പ് ലൈം ഉണ്ടായിരുന്നു, പറയാൻ മറന്നതാണ്. അങ്ങനെ നോമ്പ് തുറക്കലും മരിവ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ കുട്ടീസ് ഇതവിടെ എല്ലാവരും ഖുർആൻ ഓതുന്ന തിരക്കിലാണ്. കാരണം ഇത് കഴിഞ്ഞാലേ അവർക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവരും ഖുർആൻ ഓതലാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ഞാൻ ഫ്രൈ പാനിൽ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഞാൻ എയർ ഫ്രയറിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ എയർ ഫ്രയറിൽ ഇട്ടിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്ത് കഴിക്കാറുള്ളത്. വല്ലാണ്ട് ഓയിൽ കഴിക്കണ്ടല്ല എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ചിക്കനും സാധനങ്ങളൊക്കെ ഞാൻ ഇതിലിട്ടിട്ട് തന്നെ കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിക്കൻ കാഫ്രിയിൽ എന്താ പാടുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് വന്ന സമയത്ത് ഇതവിടെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ കസിൻ്റെ കുട്ടി റയാനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ നിറച്ചും ആളുകളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും പള്ളിയിൽ പോയവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. പത്തിരിയും പൊറോട്ടയും ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ വറുത്തരച്ച കറിയും എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കാഫ്രിയിലും ഉണ്ടായിരുന്നു. പിന്നെ നല്ല പട്ടയിട്ടിട്ടുള്ള കട്ടൻ ചായയും ഉണ്ടായിരുന്നു.
അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് നമ്മൾ ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന പെട്ടി പൊട്ടിക്കലിലെ പരിപാടിയിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടീസ് എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അവർ നമുക്ക് പെട്ടി പൊളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടി പൊളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഉപ്പ് കൊടുന്ന പെട്ടിയിൽ അധികവും നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് കൊണ്ടുവരാൻ പറ്റാതെ ഇരുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നാഫി അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മെഹന്തി കോൺസ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ യു എയിൽ ഓർഗാനിക് ഹെന്ന കോൺസ് സെയിൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ അവിടെ മുളകൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ. അന്ന് മൂത്തമ്മാടി ജുബയുടെ ഒക്കെ സാധനങ്ങൾ കൊടുന്ന സമയത്ത് ലഗേജ് ഓവറായതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ വരുന്ന സമയത്ത് കൊടുന്നോളൂ എന്ന് കരുതിയിട്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ പെട്ടിയിലുള്ളതെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ കുട്ടീസിന് അതറിയില്ലല്ലോ. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പെട്ടി പൊളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. പിന്നെ ഈ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന റെസിപ്പീസിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുള്ളൂ. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.